ഈശ്വരശേഖ സ്ഥിതീകരിക്കട്ടെ. ഇന്ന് December 16 ആഗമനകാലത്തിലെ മൂന്നാമത്തെ വാരത്തിലെ അവസാനത്തെ ദിവസം ശനിയാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 17:10-13 തിരുവചനങ്ങളാണ്. മിശിഗായ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് വരുന്ന ഏലിയെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ നീണ്ടകാലത്തെ പ്രതീക്ഷയാണ് ഒരു മിശിഗ മെസ്സയ. ഭൗതികമായ ശക്തികളിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുവാൻ, റോമക്കാരുടെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുവാൻ ഒരു മിശിഗ വരും. ആ മിശിഗയ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് മുന്നേ വരുന്ന വ്യക്തിയാണ് ഏലിയ. ഏലിയ രണ്ടാമതും വരും എന്നുള്ളത് ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ്റെയും ഒരു പ്രതീക്ഷയാണ്. ആ ഏലിയ വന്ന് മിശിഗായ്ക്ക് വഴിയൊരുക്കും. പക്ഷെ യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതത്തിൽ യഥാർത്ഥമായ മിശിഗ താനാണ്, അത് ഭൗതികമായിട്ടുള്ള മിശിഗയല്ല, യഥാർത്ഥ മിശിഗ താനാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴും അതിനെ അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ ഇസ്രായേൽ ജനം തയ്യാറാകുന്നില്ല, യഹൂദജനം തയ്യാറാകുന്നില്ല. ഈശോ പറഞ്ഞു എൻ്റെ രാജ്യം ഭൗമികമല്ല എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ ചിന്തിക്കുന്നത് ഈ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം, ഭൗതികമായ അടിമത്തത്തിൽ നിന്ന്, ഒരു പാപത്തിന് അടിമത്തമൊന്നുമല്ല, രക്ഷയിലേക്കുള്ളതൊന്നുമല്ല അവരുടെ ചിന്ത നിൽക്കുന്നത്. പക്ഷെ ഈശോ പറഞ്ഞു ഏലിയ വന്നു കഴിഞ്ഞു. പക്ഷെ ആ ഏലിയ അവർ പീഡിപ്പിച്ചു, തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ് ഈശോ പറയുന്നത് എന്നത് വ്യക്തമാണ്. ഇന്നലത്തെ സുവിശേഷത്തിലും അതിന് മുമ്പ് ദിവസത്തെ സുവിശേഷത്തിലും നമ്മൾ സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞത്. വേഴാഴ്ച ചിന്തിച്ചു സ്ത്രീകളിൽ ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന്. പക്ഷെ ആ ഏലിയായ ആ യോഹന്നാനെ സ്വീകരിക്കുവാൻ, പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ചു സ്നാപയോഹന്നാനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞത്, അവൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നപ്പോൾ ജനം പറഞ്ഞത് അവന് പിശാച് ബാധയുണ്ട് എന്നാണ്. അപ്പോ ഈ ഏലിയായയുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ ഏലിയായ സ്നാപയോഹന്നാൻ വന്നപ്പോ, മിശിഗായ്ക്ക് വഴിയൊരുക്കാൻ വന്നപ്പോ അതിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല, അവര് പീഡിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രാജാവ് അവനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈശോ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു മിശിഗയും പീഡനമേൽക്കുവാനുള്ളവനാണ്, ഈശോ സഹിക്കുവാനായിട്ട് കടന്നു വന്ന. പക്ഷെ അവരുടെ പ്രതീക്ഷയിലുള്ള മിശിഗ എന്ന് പറയുന്നത് അങ്ങനെ സഹിക്കുന്ന ഒരു മിശിഗയല്ല. അത് പത്രോസിലൂടെ വ്യക്തമാകുന്നുണ്ട്. തന്റെ പീഡാനുഭവത്തെ കുറിച്ച് പറയുമ്പോ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാം, നിനക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഈശോജിനെ പത്രോസിനെ സാത്താൻ എന്നൊക്കെ വിളിക്കുന്നത് നമുക്കറിയാം. കാരണം മിശിഗയുടെ വഴി സഹനത്തിന്റെ വഴിയാണ്. പീഡനങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ മിശിഗയുടെ ദൗത്യം പൂർണ്ണമാക്കി എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ഈശോ വ്യക്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മോടൊപ്പം മനുഷ്യ പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങൾക്കും മനുഷ്യന്റെ സമനായി ജീവിച്ച് മനുഷ്യരുടെ ഭാവം ഭാരം മുഴുവൻ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് ഉദ്ധിതനായ ഈശോ, ഈ ശിഷ്യന്മാർ പോലും ഉദ്ധാനത്തിന് ശേഷം മാത്രമാണ് ഈ സഹനത്തിന്റെ അർത്ഥം തിരിച്ചറിയുന്നത്, മിശിഗായ യഥാർത്ഥത്തിൽ അവര് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. ആ മിശിഗായുടെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നാളുകളായി ഈ ആഗമനകാലം. ഈശോയുടെ പിറവിത്തിരുന്നാൾ ആഘോഷിക്കാനായിട്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയുടെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങുവാനായിട്ട് സഭ നമ്മോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ ഏലിയായുടെ ദൗത്യം ഏറ്റെടുക്കേണ്ട വ്യക്തികൾ നമ്മളോരോരുത്തരുമാണ്. മിശിഗായ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് സാധിക്കണം. എങ്ങനെയാ? സത്യത്തിലും നീതിക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട്, സ്നേഹത്തിന്റെ വക്താക്കളായിക്കൊണ്ട്, കരുണയുടെ മുഖങ്ങളായി മാറിക്കൊണ്ട് മാത്രമേ മിശിഗായ്ക്ക് വഴിയൊരുക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്മസിനായിട്ട് വരുമ്പോൾ അങ്ങനെ വഴിയൊരുക്കുന്ന വ്യക്തികളായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.